ഉണ്ണി ബാലകൃഷ്ണൻ, ഇന്നലെ നമ്മൾ ഈ ലീഗിന്റെ മഹാറാലിയെ വിലയിരുത്തുമ്പോൾ അത് ലോകം കണ്ട ഏറ്റവും വലിയ മഹാറാലിയാണെന്ന്, പലസ്തീൻ ഐക്യദാർഢ്യ റാലി എന്ന നിലയിൽ ഇന്ത്യയിൽ തന്നെ വന്ന ഏറ്റവും വലിയ റാലിയാണെന്നും ഒക്കെ നമ്മൾ വിശകലനം ചെയ്തിരുന്നു. ഒരു പകൽ കഴിയുമ്പോഴേക്കും ആ റാലിയുടെ മനോഹാരിതയും ഗാംഭീര്യവുമെല്ലാം ശശി തരൂരിന്റെ ഒരു വാചകത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇന്നലെ നമ്മൾ ശശി തരൂരിന്റെ വിഷയം സംസാരിച്ചു. പക്ഷേ ആ ഇന്നിപ്പോ ചർച്ച ചെയ്യുന്നത് റാലിയല്ല, ആ റാലിയിലെ ശശി തരൂരാണ് ചർച്ച. ശശി തരൂർ എന്ന ചർച്ചയിലേക്ക് പോയി മുസ്ലിം ലീഗ് അപ്രത്യക്ഷമായി ആ ഘട്ടത്തിൽ. അതെ, ചോദ്യം വ്യക്തത വരുത്തിയോ എന്നുള്ളതാണല്ലോ, വ്യക്തത വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട്, ഇന്നലത്തെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് രണ്ട് വിസ്തീർണങ്ങളാണ് രണ്ട് സമയങ്ങളിലായി ശശി തരൂർ പറഞ്ഞത്. ഒന്നാമത്തെ വിസ്തീർണം അദ്ദേഹം പറഞ്ഞത് ഞാൻ പലസ്തീനെ ഒപ്പമാണ്, ഏതാണ്ട് ഒരു 32 മിനിറ്റോളം പലസ്തീനെക്കുറിച്ച് തന്നെയാണ് ഞാൻ സംസാരിച്ചത് എന്നുള്ളതാണ്. പക്ഷേ വ്യക്തത വരേണ്ടത് ഹമാസിനെ സംബന്ധിച്ച നിലപാടിലായിരുന്നല്ലോ, അതേക്കുറിച്ചാണല്ലോ അദ്ദേഹം വ്യക്തത വരുത്തേണ്ടത്. ഹമാസ് ഭീകര സംഘടനയാണോ, അവിടെ ഇസ്രയേലിൽ നടന്നത് ഭീകരാക്രമണമാണോ, ഈ വിഷയത്തിലൊരു വ്യക്തത അദ്ദേഹം വരുത്തിയിട്ടില്ല, മറിച്ച് പലസ്തീനോടൊപ്പമാണ് എന്ന് ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത്. മറ്റൊരു വിസ്തീർണം പിന്നീട് അദ്ദേഹം നടത്തിയത് ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടാണ് പറഞ്ഞത് എന്നാണ്. കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് എന്ന് പറയുന്നത് നമുക്കറിയാലോ, അന്നത്തെ CWC പ്രമേയത്തിൽ കോൺഗ്രസ് പാർട്ടി എവിടെയും ഭീകരാക്രമണം എന്ന് പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് പാർട്ടി ഇസ്രയേലിൽ നടന്ന ആക്രമണത്തെ കണ്ടം ചെയ്തിട്ടുണ്ട്, അതിനെ അപലപിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉപയോഗിച്ച വാക്കെന്ന് പറയുന്നത് ബ്രൂട്ടൽ അറ്റാക്ക് എന്നാണ്, ടെററിസ്റ്റ് അറ്റാക്ക് എന്നല്ല. അപ്പോൾ ആ അർത്ഥത്തിലും ഈ ശശി തരൂർ ഒരു വ്യക്തത ഈ കാര്യത്തിൽ വരുത്തിയിട്ടില്ല എന്ന് നിസ്സംശയം പറയാം. പിന്നെ ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ ഈ യഥാർത്ഥത്തിൽ ശശി തരൂർ ലീഗിൻ്റെ ഒരു വലിയ പ്രോജക്റ്റിൻ്റെ ശോഭ കെടുത്തി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അവരെ വെട്ടിലാക്കി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വലിയൊരു പ്രോജക്റ്റായിരുന്നു ഈ മഹാറാലി ലീഗ് സംഘടിപ്പിച്ചത്. ലീഗ് പലതരം രാഷ്ട്രീയ സാമുദായിക സമ്മർദ്ദങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് പലസ്തീൻ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലീഗ് അതിൻ്റെ അണികളെയും ലീഗിനോട് ആഭിമുഖ്യമുള്ള എല്ലാവരെയും കൂട്ടിച്ചേർക്കാനൊരു ശ്രമം നടത്തിയത്. അതൊരു ശക്തി പ്രകടനമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മൾ ഇന്നലെ വിലയിരുത്തിയതുപോലെ ഏതാണ്ട് 100,000 ആളുകളാണ് ആ കടപ്പുറത്ത് തടിച്ചു കൂടിയത്. അതിൽ നല്ല സ്ത്രീ പങ്കാളിത്തവും ഉണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ അതൊരു വൻ വിജയമായിരുന്നു. പക്ഷേ അതിൻ്റെ മുഴുവൻ ശോഭ കെടുത്തി ശശി തരൂർ എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുമ്പോൾ വളരെ അസഹിഷ്ണുവായിരുന്നു. വളരെ എന്താ, പല സമയത്തും അദ്ദേഹം നിയന്ത്രണം വിട്ടാണ് പ്രവർത്തിച്ചത്, കാരണം വെച്ചാൽ പ്രതികരിച്ചത്. കാരണം ഈ റാലി വളരെ വിജയമായിരുന്നു എന്നും അത് അതിഗംഭീരമായി നടന്നുവെന്നും അതിൻ്റെ ലക്ഷ്യം അത് കൈവരിച്ചു എന്നും വിശദീകരിക്കാനാണ് കൂടുതൽ സമയവും അദ്ദേഹം ചെലവഴിച്ചത്. മറിച്ച് ശശി തരൂരിൻ്റെ വിവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ തള്ളിപ്പറയാതെ തന്നെ ഇനി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ അത് തരൂരിനോട് ചോദിച്ചോളൂ. ഇവിടെ ഇത്തരമൊരു വിവാദം ഉണ്ടാക്കുന്നത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വരെയുള്ള ആരോപണം കുഞ്ഞാലിക്കുട്ടി പറയുന്നത് നിശ്ചയമായും എന്താണോ മുസ്ലിം ലീഗ് ഈ റാലിയിലൂടെ ലക്ഷ്യം വെച്ചത് അതിൽ നിന്ന് എല്ലാ ശ്രദ്ധയും ഡീവിയേറ്റ് ചെയ്ത് പോയി എന്നുള്ളത് തന്നെയാണ്. എന്തായിരുന്നു ഈ റാലിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളതിനകത്ത് എനിക്കൊരു അഭിപ്രായമുണ്ട്. അത് നിശ്ചയമായും ഒരു ആഭ്യന്തര പ്രശ്നമാണ്. ലീഗ് അഭിമുഖീകരിക്കുന്ന ആ സമുദായത്തിനുള്ളിൽ അഭിമുഖീകരിക്കുന്ന ഒരു ആഭ്യന്തര പ്രശ്നമാണ്. അത് സമസ്തയുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ്. ഇന്നിപ്പോൾ നോക്കൂ, ഈ പറയുന്ന ശശി തരൂരുമായുള്ള ബന്ധപ്പെട്ട വിവാദം ഉയർന്നു വന്നപ്പോൾ ആദ്യം പ്രതികരിച്ചത് സമസ്തയിൽ നിന്നുള്ളവരാണ്. നാസർ ഫൈസി കൂടത്തായിയാണ് ഇന്ന് ആദ്യം പറയുന്നത് വ്യക്തത വരുത്തണം ഈ കാര്യത്തിൽ തരൂരെന്നുള്ളത്. അതുപോലെ തന്നെ എല്ലാ സുന്നി വിഭാഗങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് ഈ ശശി തരൂരിൻ്റെ പ്രസ്താവനയായിട്ട് ബന്ധപ്പെട്ട്. ഒരർത്ഥത്തിൽ സമസ്ത സന്തോഷിക്കുന്നുണ്ട്. കാരണം ഇന്നലെ ഈ വൈകുന്നേരം 3 മണിക്കാണ് ഈ റാലി ആരംഭിച്ചതെങ്കിൽ രാവിലെ മുതലുള്ള ബൈറ്റുകൾ നോക്കുവരും, രാവിലെ മുതലുള്ള ബൈറ്റുകളിലെല്ലാം തന്നെ സമസ്തയെ വെല്ലുവിളിക്കുകയാണ്. PMA സലാം വെല്ലുവിളിക്കുന്നു, അതിന് തൊട്ടുപിന്നാലെ MK മുനീർ വെല്ലുവിളിക്കുന്നു. ആ അർത്ഥത്തിലൊരു സ്കോർ സെറ്റിലിംഗ് ആയിരുന്നു യഥാർത്ഥത്തിൽ ഇന്നലെ ലീഗ് ലക്ഷ്യം വെച്ചിരുന്നത്. അതിലവരൊരു പരിധിയോളം വിജയിക്കുകയും ചെയ്തു. പക്ഷേ ഇന്നായപ്പോൾ സ്ഥിതിയെല്ലാം മാറി സമസ്തയ്ക്കൊരു മേൽക്കൈ കിട്ടുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനപ്പുറത്ത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഇപ്പോൾ M. Swarajan പ്രസ്താവന വരുന്നു, അല്ല ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു, KT Jaleel ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു. എന്താണ് പറയുന്നത്? ഇസ്രയേലിന് എതിരായിട്ടൊരു വേദിയെ അവർ ഇസ്രയേലിന് അനുകൂലമാക്കി മാറ്റാൻ ശശി തരൂർ ശ്രമിച്ചു എന്നതാണ്. ഇതൊക്കെ സമുദായത്തിനിടയിൽ പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും ഉണ്ടാക്കും. ഇവരത് ശ്രദ്ധയോടുകൂടിയല്ലേ ചെയ്ത്. ഇപ്പം KT Jaleel പോസ്റ്റിൽ 12-ാം തീയതി ഒരു ശശി തരൂരിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഡാനിയൽ കാർമൻ എന്ന് പറയുന്ന ഫോർമർ അംബാസഡർ ടു ഇന്ത്യ, ഇസ്രായേലിൽ നിന്നുള്ള, അദ്ദേഹത്തിനോട് പറയുന്നത് ഹമാസ് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയാണെന്നാണ് എൻ്റെ അഭിപ്രായം. 12-ാം തീയതി പറയുന്നതാണെന്ന് ഓർക്കണം. അതുപോലെ തന്നെ ഇസ്രായേലിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിൽ ഞാൻ നിങ്ങളോടൊപ്പമാണ് ഇത്രയും പറഞ്ഞിട്ടുണ്ട്. അത് ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നിപ്പോൾ X എന്ന് പറയുന്നതിനകത്ത് പോലെ ആ ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. അതൊരു റെക്കോർഡാണ്. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇയാളെ വിളിച്ചു വരുത്തിയത് എന്തിന് എന്നൊരു ചോദ്യം സമുദായത്തിൽ മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്കും ലീഗ് വന്നിരിക്കുന്നു. അതിനെ പരമാവധി മുതലെടുക്കാൻ CPMഉം ശ്രമിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം തട്ടം വിഷയത്തിനകത്ത്, അതുപോലെ തന്നെ ശൈലജ ടീച്ചറിൻ്റെ ആ പ്രസ്താവനയ്ക്കകത്ത് ഒരു ക്ഷീണം സംഭവിച്ചു നിൽക്കുകയായിരുന്നു CPM, ആ കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അവരെ വീണ്ടും അറിയാലോ, 1987 ശേഷം ലീഗുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. 1989 നികേഷ് ഓർമ്മയുണ്ടാവുമല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ തന്ത്രം കേരളത്തിൽ
CPM പാർട്ടി, അത് ഇറാഖ് അധിനിവേശവുമായി ബന്ധപ്പെട്ടായിരുന്നു. ഞങ്ങൾ സദ്ദാമിനൊപ്പം, നിങ്ങൾ ആർക്കൊപ്പം എന്നാണ് EMS അന്ന് പ്രസംഗിച്ചത്. എന്താ സംഭവിച്ചെന്നറിയാവോ? 90 ജില്ലാ കൗൺസിലിൽ തെരഞ്ഞെടുപ്പിൽ 13 ജില്ലാ കൗൺസിലും CPM നേടി. ഒരു ജില്ലാ കൗൺസിൽ മാത്രമാണ് പോയത്, അത് മലപ്പുറം ജില്ലയായിരുന്നു. അപ്പം മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് എങ്ങനെ സമാഹരിക്കണമെന്ന് നല്ല ബോധ്യമുള്ള പാർട്ടിയാണ്. ആ രീതിയിൽ പലസ്തീനൊക്കെ നന്നായി ഉപയോഗിക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യും. ആ ഒരു ശ്രമത്തിന് ആക്കം കൂട്ടുന്നത് കൂടിയായിട്ട് ഈ വിവാദം മാറി എന്നുള്ളതാണ് ഒരു കാര്യം. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ശശി തരൂർ ആയിരുന്നല്ലോ മുസ്ലിം ലീഗിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലേ? കാരണം വെച്ചാൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അത് മുസ്ലിം ലീഗ് തീരുമാനിച്ചു. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്ന ഘട്ടത്തിൽ കോഴിക്കോടൊക്കെ വലിയ സ്വീകരണമായിരുന്നല്ലോ ശശി തരൂരിന്. കൊടപ്പന തറവാട്ടിലൊക്കെ പോയി വലിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ആളാണ്. ആ അർത്ഥത്തിൽ തന്നെയാണ് ശശി തരൂർ വെറുതെ ചൂസ് ചെയ്യപ്പെട്ടതൊന്നുമല്ല. ഒരു സംശയം അക്കാര്യത്തിനകത്ത് വേണ്ട. തരൂരിനെ കൊണ്ടുവന്ന് ആ രീതിയിലൊരു വലിയ ആഘോഷമോടെ സംഘടിപ്പിക്കുമ്പോൾ മുസ്ലിം ലീഗിന് അതിൻ്റെതായിട്ടുള്ള അജണ്ട ഉണ്ടായിരുന്നു, അതും അവസാനിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതാണ് എനിക്ക് ആദ്യ ഘട്ടത്തിൽ പറയാനുള്ളത്. Meet the editors.